ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഹെവൻ ഓഫ് ഫുഡീസിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കിന്ന് ചെമ്മീൻ വെച്ചിട്ടൊരു അച്ചാർ ഉണ്ടാക്കുന്നത് കണ്ടാലോ. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തോളൂ, തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ചെമ്മീൻ അച്ചാർ റെഡിയാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ചെമ്മീൻ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു പാനിലോട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുത്തു. അതിനകത്തോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. എന്നിട്ട് ഫ്ലെയിം ഓണാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം ഒന്നും ഒഴിക്കേണ്ട. ചെമ്മീൻ ചൂടായി തുടങ്ങുമ്പോൾ തന്നെ ചെമ്മീനിലുള്ള വെള്ളം തന്നെ ഇറങ്ങി വരും. കണ്ടോ, അതെ, ചെമ്മീനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി. ഈ വെള്ളം ഈ വെള്ളത്തിൽ കിടന്ന് വേണം ചെമ്മീൻ വേകാൻ കേട്ടോ. വെള്ളം വറ്റിച്ചെടുക്കരുത് കേട്ടോ. അത് വെള്ളം നമുക്ക് അച്ചാറിന് ആവശ്യമുള്ളതാണ്. വെന്ത് വന്നിട്ടുണ്ട് ചെമ്മീൻ. നമുക്കിത് ഇനി ഒരു അരിയിലോട്ട് മാറ്റിവെക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതിനകത്തോട്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ ചെമ്മീൻ അച്ചാർ റെഡിയാക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിനകത്തോട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് ഡീപ്പ് ഫ്രൈ ആയിട്ട് എടുക്കരുത് കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ജലാംശം പോണ വിധത്തിൽ മാത്രം ഫ്രൈ ചെയ്താൽ മതിയേ. ഡീപ്പ് ഫ്രൈ ആയി കഴിഞ്ഞാൽ അത് റബ്ബർ പോലെ ഭയങ്കര ഹാർഡായി പോകും ചെമ്മീൻ. അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയേ. ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോഴേക്കും എന്തേ ഇത്രയും ഈ ഒരു പരുവത്തിനാവുമ്പോഴേക്കും നമുക്കിത് ഈ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. കണ്ടോ, ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള ചെമ്മീനും കൂടി വറുത്ത് കോരി മാറ്റാവുന്നതാണ് കേട്ടോ. അങ്ങനെ എല്ലാം കോരി മാറ്റായേ. ഇനി നമുക്ക് ഒരു ചോപ്പറിലോട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഒരു 100 ഗ്രാം വെളുത്തുള്ളി എടുത്തിട്ടുണ്ടേ. ഒരു 4 പച്ചമുളക്, ഒരു കുറച്ച് ഇഞ്ചി. വെളുത്തുള്ളി കൂടുതൽ എടുക്കണം കേട്ടോ, അതാണ് ടേസ്റ്റ്. നമുക്കൊരു വയറിനും നല്ലതാണ്. ഈ ചെമ്മീൻ അച്ചാറൊക്കെ കഴിക്കുമ്പോൾ ചിലർക്ക് വയറുവേദനയൊക്കെ വരാം. വെളുത്തുള്ളി കൂടുതൽ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. ഇതേപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് ഈ വറുത്ത പാൻ ആ എണ്ണയിൽ തന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും 1 ടേബിൾ സ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുത്തു. അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാമേ. പിന്നെ ആ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന അരച്ചെടുക്കരുത് കേട്ടോ. ഒരിക്കലും വെളുത്തുള്ളിയും അത് ടേസ്റ്റ് മാറിപ്പോവും. ഇതേപോലെ അല്ലെങ്കിൽ പൊടിയായിട്ട് അരിഞ്ഞെടുത്താലും മതിയേ. വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുത്തു. ഇനി ആ വെളിച്ചെണ്ണയിൽ കിടന്ന് നല്ലതുപോലെ മൂപ്പിക്കണം കേട്ടോ വെളുത്തുള്ളിയൊക്കെ. ഇതേ ഇത്രയും, ഒരുപാട് കളറൊന്നും മാറരുതേ വെളുത്തുള്ളിയുടെയൊക്കെ. ഇതേപോലെ മൂപ്പിച്ചതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കായപ്പൊടി. ഇത്രയും പൊടികളാണ് നമ്മൾ ഇതിനകത്തോട്ട് ഇടുന്നത് കേട്ടോ. അച്ചാർ പൊടിയൊന്നും നമ്മൾ ഇതിനകത്തോട്ട് ഉപയോഗിക്കുന്നില്ലേ. എന്നിട്ട് ഈ പൊടികളെല്ലാം നല്ലപോലെ ആ വെളിച്ചെണ്ണയിൽ കിടന്ന് നല്ലപോലെ മൂപ്പിക്കണം. ആ പച്ചക്കുത്തെല്ലാം മാറണം കേട്ടോ പൊടികളുടെ. നല്ലൊരു പ്രത്യേക മണം വരും ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് ഈ പൊടികളൊക്കെ മൂത്ത് വരുമ്പോഴേക്കും. നല്ലപോലെ ഒരു 5 മിനിറ്റ് കുറഞ്ഞത് മീഡിയം ഫ്ലെയിമിൽ മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഈ പൊടികളൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന വിനാഗിരി, ഞാനൊരു 3 ടേബിൾ സ്പൂണോളം വിനാഗിരി ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വിനാഗിരി ഒഴിച്ചതിന് ശേഷം നമുക്ക് ആ വേവിച്ച ചെമ്മീൻ്റെ വെള്ളമുണ്ടല്ലോ അത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണേ. ആ ചെമ്മീൻ്റെ ഒരു ഫ്ലേവർ ആ ഗ്രേവിയിലൊക്കെ വരും. ഇപ്പോൾ ആ ചെമ്മീൻ്റെ വെള്ളം ചെന്നതുകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ആദ്യമേ നല്ലതുപോലെ വഴറ്റണം കേട്ടോ. ആ വെളിച്ചെണ്ണയിൽ കിടന്ന് ആ നല്ല ഒരു മണം വരും ഇത് വഴറ്റി വരുമ്പോഴേക്കും. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ആ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ടല്ലോ ചെമ്മീൻ, അതും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ആ ഗ്രേവിയൊക്കെ കരിയാനും അടുക്കി പിടിക്കാനൊക്കെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഈ നമ്മുടെ അച്ചാർ റെഡിയാക്കിയെടുക്കാം. നമുക്ക് ഇപ്പോൾ ചെമ്മീൻ ഇട്ടിട്ട് നമുക്ക് ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ആ മസാലകളെല്ലാം ഈ ചെമ്മീനിൽ പുരട്ടിയെടുക്കണം, നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണേ. ഞാനിവിടെ 1 കിലോ ചെമ്മീൻ്റെ
അച്ചാറിൻ്റെ അളവാണ് കേട്ടോ കാണിക്കുന്നത്. 1 കിലോ ചെമ്മീനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതും ചെറിയ തരം ചെമ്മീനാണ്. അച്ചാറിടാൻ ഏറ്റവും ടേസ്റ്റ് ചെറിയ ചെമ്മീൻ അച്ചാറിടുന്നതാണേ. അപ്പോൾ ഞാൻ ചെറിയ ചെമ്മീൻ 1 കിലോത്തോളമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ അളവാണ് ഈ കാണിക്കുന്നത്. നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇത്തിരി ഉപ്പിൻ്റെ കുറവും ഇത്തിരി പുളിയുടെ കുറവും ഉണ്ടായി. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വിനാഗിരിയും ഉപ്പും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്യാം. നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ഓൾറെഡി ഇപ്പോൾ അച്ചാർ റെഡി ആയിട്ടുണ്ട്. തിക്കായി വന്നിട്ടുണ്ട്. ഇങ്ങനെ അച്ചാർ റെഡിയാക്കാൻ ആവശ്യമുള്ളവർക്ക് ഇങ്ങനെ എടുക്കാം കേട്ടോ. ഞാൻ ഇത്തിരി ലൂസായിട്ട് ഇത്തിരി ഗ്രേവിയോട് കൂടി ഉള്ള അച്ചാറാണ് ഞാൻ റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം, അങ്ങനെ ഇത്തിരി ലൂസാക്കണം എന്നുണ്ടെങ്കിൽ ഇത്തിരി വെള്ളം തിളപ്പിച്ചെടുക്കണേ. ഞാൻ അതിനായിട്ട് ഇത്തിരി വെള്ളം അടപ്പത്ത് വേറെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിതിനകത്തോട്ട് 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ആ എരിവും പുളിയും ഒക്കെ കൂടി അച്ചാറിന് ആ ഒരു ടേസ്റ്റ്, പ്രത്യേക ടേസ്റ്റാണ്. ഓപ്ഷണലാണ്, തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം. ഞാൻ എന്തായാലും അത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നാലാണ് ആ ഒരു ടേസ്റ്റ് വരുന്നത്. നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ആ തിളപ്പിച്ച വെള്ളം കുറച്ച് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ലൂസാക്കാനായിട്ട് തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അച്ചാർ പെട്ടെന്ന് ചീത്തയിപ്പോകും. ആ തിളപ്പിച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതേ നല്ല ഒരു ലൂസായി കിട്ടിയിട്ടുണ്ട് അച്ചാർ. ഇത് നല്ലതുപോലെ കിടന്ന് തിളക്കണം കേട്ടോ. നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അടിപൊളി ടേസ്റ്റുള്ള ചെമ്മീൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചെമ്മീൻ കിട്ടുകയാണെങ്കിൽ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സൂപ്പർ ടേസ്റ്റാണ്. നമുക്ക് ചോറിൻ്റെ ഒപ്പമോ കഞ്ഞിയുടെ ഒപ്പമോ ഒക്കെ കഴിക്കാനായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചെമ്മീൻ കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടാൻ മറക്കരുതേ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിനം ആശംസിക്കുന്നു. എല്ലാവരും സേഫായിരിക്കാൻ ശ്രദ്ധിക്കണേ.